السلام عليكم ورحمة الله وبركاته. كيف حالكم؟ أنتم بخير؟ أرجو أنكم في خير وعافية. أنا بريء بدا ما كلا إلا بركم. سوغم أنو جاري كنا. أبا إنو نمرة بديا أرو يونيت لك أنا كذا كنده. نعم. ألاي. نمرة منامات يونيت أنا. نمرة منامات يونيت توم ندامات يونيت توم كاينو. لاي. دوا يوم ده بدا با إكسامو. നമ്മൾ നടത്തി കഴിഞ്ഞു, നമ്മളൊരു അസസ്മെന്റ് നടത്തി. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും എല്ലാ ദിവസവും അറബിക് വായിക്കണം. പുതിയൊരു യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും മർഹബൻ ജമീഅൻ ഇലാ ഇലാ എന്താ യൂണിറ്റിന് പറയാം? പറയാം, എന്താ യൂണിറ്റിന് പറയാം? ആർക്കും അറിയില്ലേ? അൽ വഹ്ദ ലാ വഹ്ദതുൽ വഹ്ദതു അസ്സാനിയ ആണോ? അല്ല, വഹ്ദതു അസ്സാലിത. നഅം, മൂന്നാം യൂണിറ്റിലെ എല്ലാവർക്കും. പേജ് നമ്പർ 43 ലേ. നഅം, തലാത്തു വ അർബഈ. എല്ലാവരും പേജ് നമ്പർ നോക്കുക, 43. മാദാ നറ ഫി ഹാദിഹി സുഫ്ഹ, നമ്മൾ എന്താ ഈ പേജിൽ കാണുന്നത്? അൽ വഹ്ദതു അസ്സാലിത, മൂന്നാമത്തെ യൂണിറ്റ്. എന്താ യൂണിറ്റ് പേര്? ഖൈറുദ്ദവാ. എന്തൊക്കെ ഈ പാഠങ്ങളുണ്ട് അല്ലെ? ഓരോ യൂണിറ്റിലും നമ്മൾ ഫസ്റ്റിൽ എന്താ കാണല്ലേ? ആ യൂണിറ്റിന്റെ പേര് കാണും. അത് എത്രാമത്തെ യൂണിറ്റ് ആണ് അതിൽ ഉണ്ടാകും. പിന്നെ ആ അതിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതുണ്ട് അല്ലെ? അപ്പൊ ഇതിൽ ഏതൊക്കെ പാഠഭാഗം? മാ സിറു സിഹത്തുക, അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ അൽ ഇദാഉ നിഅമതുൻ, അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ അൽ ആദാതു ശഹിയ, ഒന്നാമത്തെ ഒരു കഥയാണ്, രണ്ടാമത്തെ ഒരു കവിതയാണ്. പിന്നെ അവസാനത്തെ എന്താണ്? നുസൂസു ഖൈമ, ഒരു മൂല്യമുള്ള കുറച്ച് നുസൂസ്, ഖുർആന്റെ ആയത്തുകൾ ഹദീസുകളൊക്കെയാണുള്ളത്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനത്തിൽ പോവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ യൂണിറ്റ് ഈ ഒരു അടുത്ത പുതിയൊരു പേജ് എടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ താരീഖ് വജീബ് അലൈക്കും തക്തുബു അത്താരീഖ്, താരീഖ് യാനി മദ മദ ഡേറ്റ് ചെയ്ത. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പാഠത്തിന്റെ പുതിയ പാഠത്തിന്റെ പേര് അൽ വഹ്ദതു അസ്സാലിത എന്ന് ഇതാ ബഅദ ഹാദാ തക്തുബ് മദാ ഉക്തുബ് ഉക്തുബു ഖൈറുദ്ദവാ. എന്താ ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലേ? നന്മ, നല്ലത്. ദവാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന സാധനം, അതെന്താ? ജ്യൂസോ? ജ്യൂസാണോ? അല്ല, വേറെന്താ? ഐസ്ക്രീമോ? ദവാ എന്ന് പറഞ്ഞാൽ ദവാ ആനാ ദവാ എന്ന് പറയുന്നത് മരുന്ന് അല്ലേ? മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ഔഷധം എന്ന് പറയാം. അപ്പൊ ഉത്തമ ഔഷധം. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ പേര് കേട്ടോ നിങ്ങൾ മനസ്സിലായില്ലേ എന്തൊക്കെ ഇതിൽ ഉണ്ടാവുക എന്നുള്ളത്? അപ്പൊ ഈ യൂണിറ്റിൽ നമുക്ക് പൊതുവെ പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? നമ്മൾ നല്ല ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ശീലിക്കേണ്ട വൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് അറബിയിൽ പഠിക്കുക നമുക്ക് അല്ലേ? നമുക്ക് എല്ലാം റെഡി അല്ലേ? അത് രസകരമായി നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിൽ കവിതയും കഥയും എല്ലാ സംഗതിയുണ്ട് അല്ലേ? വളരെ മനോഹരമായ കഥയുണ്ട്, കവിതയുണ്ട്. ഇതൊക്കെ നമുക്ക് രസകരമായി പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അൻതു മുസ്തഅദു ആർ റെഡി? റെഡി എന്ന് പറയും എല്ലാ വീട്ടുകാരൊക്കെ കേൾക്കട്ടെ. ആ നഅം എന്ന് പറയും. നഅം, അൻതു മുസ്തഅദു? ആ നഅം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പാഠത്തിലേക്ക്. അപ്പൊ ഒന്നാമത്തെ വർക്ക് എന്താണ്? ഈ 43 പേജ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കിന്റെ പേജിന്റെ മധ്യഭാഗത്തായി നല്ല വൃത്തി ചെയ്യുക. ഓക്കെ. പിന്നെ മാ സിറു ഷെഹത്തുക എന്നതിലുള്ളത് എന്താ? സിറു എന്ന് പറഞ്ഞാൽ നമ്മൾ സിറു പറയില്ലേ, ആരെയും ചെവിയിൽ പോയിട്ട് സിറു പറയും. എന്താ സിറു എന്ന് പറയാലേ? ആ രഹസ്യം. മാ സിറു സീക്രട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലേ? ഷെഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഷെഹത്ത് എന്ന് പറയില്ലേ? മസിലാണ് അല്ല? എന്താ ഷെഹത്ത്? ശിഹത്താണ് ആരോഗ്യം, ഹെൽത്ത്. അപ്പൊ എന്താണ് നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അടുത്ത അല്ല റിദാ നിഅമത്തുൻ. റിദാ എന്ന് പറഞ്ഞാ മുമ്പ് പറഞ്ഞാണ് ത്വആം അല്ലെങ്കിൽ ഭക്ഷണം, ഫുഡ്. നിഅമത്തുൻ അനുഗ്രഹമാണ്, സംശയം ഉണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ത്? എന്ത്? ഭക്ഷണം. അടുത്ത അൽ ആദാതു ശഹിയ, ആ ഹെൽത്തി ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നേരെ പേജ് നമ്പർ 44 എടുക്കുക. പേജ് നമ്പർ 44 ഒന്ന് നോക്കിയില്ല. ഹാദി സഫ, മദ നറ ഫി ഹാദി സഫ, എന്ത് നമ്മൾ കാണുന്നത്?
ഇവിടെ ഫസ്റ്റ് നുലാട്ടിദു സൂറ എല്ലാ പാഠത്തിന്റെയും തുടക്കം ഉണ്ടാവും അല്ലെ. ഒരു പിക്ചർ നുലാട്ടിദു സൂറ, ഈ പിക്ചർ ശ്രദ്ധിക്കാം. നമുക്ക് പ്രകടിപ്പിക്കാം, എക്സ്പ്രസ്. എന്താ എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഒരു പിക്ചർ ഉണ്ട്, താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണ്ട, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കൂ. അവിടെ ഒരു പിക്ചർ കാണാം. എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വായിക്കല്ലേ. മാ റിസാലതു ഹാദിഹി സൂറ, പിന്നെ മാ ഫാഇദതു ഗൗളിന്നാ റജീം, പിന്നെ ഹൽ ശരിത്തു ഗൗളിന്നാ റജീം. ഫോർത്ത് ക്വസ്റ്റ്യൻ, لماذا لا يشتري الناس العسيرات المصطنعه العسيرات المصطنعه العسيرات المصطنعه شديكندا نعم الرماله تفضي المشروبات الطبيعه ام المشروبات المصطنعه നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാനെങ്കിൽ കേൾക്കണം കേൾക്കണം ഓക്കേ. അപ്പോൾ ആർക്ക് എന്തി മനസ്സിലായോ? അപ്പോൾ ഈ പിക്ചർ നോക്കി ഒന്ന് ഓറിയില്ല ഹരി സൂറ ഫാമിലി ടീം ഉണ്ടവിടെ, കുട്ടിയും ഭാര്യയും അല്ലേ, ഭർത്താവൊക്കെ ഒരാളുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവര് അവരെന്താ റെഡി, അവരെന്തോ ഒന്ന് കുടിക്കുന്നുണ്ട്. എന്താണ്? ഗൗളിൻ നാറജിയിലാണ് അല്ലെ, തേങ്ങ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ നേരെ ബാക്കിൽ ഉണ്ട്, ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലമുണ്ട്, രണ്ട് നല്ല ചേറ കെട്ടുന്നുണ്ട് അല്ലെ. ആ ഒരു കൊടക്കുണ്ട്, മഴ ഉള്ളാതിരിക്കാൻ, വെയിലുള്ളാതിരിക്കാൻ. പിന്നെന്താണ്, ആ ഐസ്ക്രീം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് ചോദ്യം നോക്കി മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പിക്ചർ ശരിക്കും മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ചോദ്യം വായിക്കാം. മാ റിസാലതു ഹാദിഹി സൂറ, എന്താണ് ഈ ഒരു, നിങ്ങൾ പറഞ്ഞാൽ മതി, എന്താണ് മാ റിസാലത്ത് ഹാദിഹി സൂറ, എന്താണ് ഈ പിക്ചറിന്റെ ഒരു ഗുണപാഠം, റിസാലത്തെ സന്ദേശം എന്താണ്? ഈ ചിത്രത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം, ഒരു ഭാഗത്ത് എന്താണ് പ്രകൃതിദത്തമായ പാനീയം വിൽക്കുന്നു, മറുഭാഗത്ത് ലേ മനുഷ്യനിർമ്മിതമായ ലേ മനുഷ്യനിർമ്മിതമായ പാനീയവും വിൽക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല ഏതാണ് നിങ്ങൾ പറയും? അയ്യോ, അതാ അൽ മഷ്റൂബാത്തു തബീഇ ആണോ അതോ അൽ മഷ്റൂബാത്തുൽ മുസ്തനഅ നിർമ്മിത പാനീയങ്ങളാണോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ പാനീയമാണോ നമുക്ക് ഇഷ്ടം? മഷ്റൂബാത്തു തബീഇ ഞാൻ അതല്ലേ, തബീഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ അല്ലേ, അതാണ് ഇഷ്ടം. ശരി, ചില കുട്ടികൾക്ക് മറ്റും ഇഷ്ടം ഉണ്ടാവും, പക്ഷെ ഏറ്റവും നല്ലതാണ് അൽ മഷ്റൂബാത്തു തബീഇ. അപ്പോ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സന്ദേശം എന്താ? ഏറ്റവും നല്ലതാണെന്ത്? ഇലാമിന, നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്താണ്? അതാണ്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത് ഗൗളിന്നാറജി, ഗൗളിന്നാറജി എന്ന് പറഞ്ഞ എന്താ അറിയാത്തത് എഴുതിക്കണം കേട്ടോ. എന്താ ഗൗളിന്നാറജി എന്നാണല്ലെ? തേങ്ങാവെള്ളം, തേങ്ങലേ, എന്നാ കരിക്ക് വെള്ളം, അതാണ് ശരിക്കുന്റെ അർത്ഥം. അപ്പൊ കരിക്ക് വെള്ളത്തിന്റെ ഫായിദ എന്താണ്? ഫായിദ ഉപകാരം എന്താണ്? അത് നിങ്ങൾ അറിയാലോ അല്ലേ. അത് ഏറ്റവും പ്രകൃതിദത്തമായ അല്ലെ, നമുക്ക് ഒരു അസുഖം ഉണ്ടായി ക്ഷീണമൊക്കെ ഉണ്ടായി നമ്മൾ അതെല്ലാം കുടിക്കുക, നമുക്ക് ക്ഷീണം മാറാൻ വേണ്ടി അല്ലേ. അത് പ്രകൃതിദത്തമാണ്, ഒരിക്കലും അതിൽ ഒരു മായ ഇല്ല, മായ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരിക്കലും അത് കേടുണ്ടാക്കില്ല. അതാണ് ശരീരത്തും ഗൗളിന്നാറജി, നിങ്ങൾ ഗൗളിന്നാറജി കുടിച്ചിട്ടുണ്ടോ? അതിൽ ശരീരത്തും കുടിച്ചിട്ടുണ്ട് അല്ലേ. ലിമാദല യസ്തരി അന്നാസ് അല അസീറാത്തുൽ മുസ്തന, ലിമാദ എന്തുകൊണ്ടാണ് ലാ യസ്തരി അന്നാസ് ജനങ്ങൾ വാങ്ങാത്തത്, അല്ല അസീറാത്തിൽ മുസ്തന ഈ പ്രകൃതിദത്തമായതല്ലാത്ത മനുഷ്യനിർമ്മിതമായ ഈ പാനീയങ്ങൾ എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? ഇവർക്കറിയാം എന്ത് ഹദാലു ലി അജ്സാമി, നമ്മുടെ ശരീരത്തിന് അത് നല്ലതല്ലാന്ന് അവർക്കറിയാം. അടുത്തത് മാദാ തുഫള്ളി, നിങ്ങൾ ഏതാണ് പ്രിഫറൻസ് ചെയ്യുന്നത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും നല്ലത്? അല്ല അസീറാത്തിൽ മുസ്തന അതിൽ അസീറാത്തിൽ തബീഇയ പ്രകൃതിദത്തമായ പാനീയങ്ങളാണോ അതല്ലെങ്കിൽ നിർമ്മിത പാനീയങ്ങളാണോ ഏറ്റവും ഇഷ്ടം? അത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പാഠത്തിൽ പറയുന്നത് കേട്ടോ. ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ ചുമ്മാ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒന്ന് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി പേജ് നമ്പർ 45, പേജ് നമ്പർ 45, 45 പേജ് നോക്കുക. എന്നിട്ട് ഞാൻ ആദ്യം
വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഹെഡിങ് ചെയ്താൽ മാസ്യർ റുശി അല്ലെ, ഒന്നാമത്തെ ഈ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം എന്താണ്? മാസ്യർ റുശിഹത്തിക്ക, എന്താണ് നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? പ്രകാശം വായിച്ചു നോക്കുക അല്ലെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ, ടെക്സ്റ്റ് ബുക്ക് നോക്കി പൊന്നാരെ മോളെ. അപ്പൊ വായിക്കാം, മാസ്യറു സിഹത്തിക്ക كان ياسر يزور جده دائما يقدم له الهدايا ويتكلم معه يحب ياسر جده عمر الجد 80 سنة وهو يتمتع بصحة وعافية يوما سأل ياسر يا جدي ما سر صحتك أجاب الجد كنا نأكل طعاما طيبا ونشرب ماء نقيا ونأكل لحما طازجا ونتناول الخضروات والفواكه كثيرا ونأكل المانجا والفنس والموز وغيرها وكنا نعمل طوال النهار في الحقول والمزارع ونمشي إلى المساجد والأسواق هذا سر صحتي يا بني ولكن عادات الناس لقد تغيرت اليوم ويزداد معها مختلف الأمراض ما كنا نعرفها من قبل تعجب ياسر من كلام الجد وقال في نفسه أبو page number 45 ليك نبدأ إنه نغلق فيديو بوسية فرمو لجينا നിങ്ങൾക്കറിയാത്ത വാക്കുകളുടെ അർത്ഥം ഇതിലല്ല, വാക്കുകൾ മാത്രം ഒന്ന് ഓരോ വരിയിൽ ഇങ്ങനെ എഴുതി വെച്ചാണ്. എല്ലാവരും അറിയാത്ത വാക്കുകൾ എല്ലാം എഴുതി വെച്ചോളി, കാരണം ഇതുവരെ കേൾക്കാത്ത വാക്കുകളും അറിയാത്ത വാക്കുകളും ഒക്കെ എഴുതി വെച്ചാൽ അടുത്തൊരു പാഠം എടുക്കുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് സാറ് പറയുന്നത്. നല്ല മക്കളല്ലേ, ശ്രദ്ധിക്കൂലേ, എന്റെ പൊന്നു മക്കളല്ലേ, സുന്ദരിമാരും സുന്ദരികളല്ലേ, ഞാൻ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ക്യാന യാസിറുൻ, ക്യാനറ ആയിരുന്നു യാസർ. നമ്മളെ ഹെഡിങ് പറഞ്ഞില്ലേ, ഇവിടെ പിക്ചർ ഉണ്ടല്ലേ, എന്താ പിക്ചർ? ഒരു ജദ് ഉണ്ട്. എന്താ ജദ് പറഞ്ഞാലേ? ഒരു വല്യുപ്പ. എന്നാ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, ഉപ്പന്റെ ഉപ്പയോ ഉമ്മയുടെ ഉപ്പയോ ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ജദ് ഉണ്ട്. അപ്പൊ യാസർ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ട്. മറ്റുള്ള അല്ലെ, ഒരാള് വല്യമ്മയായിരിക്കും അത്, അല്ലെ ഉമ്മ ആയിരിക്കും, കോഴിക്ക് എന്താ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലെ, ആട് ഇവിടെ മേയുന്നുണ്ട്, ആടനല്ലേ, അതെ ചക്കയുണ്ട്, നല്ലൊരു അന്തരീക്ഷം വീട്ടുണ്ട് അല്ലേ. ഞാൻ അന്തരീക്ഷമാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ? നല്ല അന്തരീക്ഷമാണോ? വീട്ടിലേക്ക് പുറത്തൊക്കെ ഇറങ്ങി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അർത്ഥം മാസിറു സിഹത്തി, സിറുനറാൽ രഹസ്യം, സീക്രട്ട്, സിഹത്ത് പറഞ്ഞാല് ഹെൽത്ത്, സിഹത്തിക്ക നിറാൻ നിന്റെ ഹെൽത്ത്. കാന യാസിറുൻ യസൂറു ജദ്ദഹുദ ഇമൻ, നല്ല കുട്ടിയാ യാസിർ എന്ന കുട്ടി. കാന യാസിറുൻ, യാസിർ ആയിരുന്നു, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, നമ്മൾ ഒരുപാട് പറഞ്ഞല്ലേ. ജദ്ദഹു യസൂറു, സാറ യസൂറു, സാറ നാ സന്ദർശിച്ചു, യസൂറു നാ സന്ദർശിക്കുന്നു. ജദ്ദ്, ജദ്ദഹു, ജദ്ദ് എന്താ? അവന്റെ ഗ്രാൻഡ് ഫാദർ അല്ലെ, ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും സന്ദർശിക്കും. ദാഇമൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എവ്രി ടൈം അല്ലെ. ഇപ്പൊ യാസർ എന്ന കുട്ടി അവന്റെ ഗ്രാൻഡ് ഫാദറിനെ, വെല്ലുപ്പയെ എല്ലാ സമയത്തും, എല്ലാ സമയത്തും സന്ദർശിക്കും. വയുഖദ്ദിമു ലഹു ഹദായ, വയുഖദ്ദിം നൽകും ലഹു അദ്ദേഹത്തിന് ഹദായ, സമ്മാനവും നൽകും അല്ലെ, എന്തെങ്കിലുമൊക്കെ സമ്മാനം നൽകും. വയതകല്ലം മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ, യതകല്ലം സംസാരിക്കും, മഅഹു അദ്ദേഹത്തിന്റെ കൂടെ അല്ലെ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ള വയസ്സായ, പ്രായം ചെന്ന, പേണീറ്റു നടക്കാൻ പറ്റാത്ത, ചിലപ്പം ചില വീട്ടിലൊക്കെ റൂമിൽ തന്നെ കിടപ്പിലായ പ്രായമുള്ള ആളുകളുണ്ടാവും, നമ്മൾ അവരോട് സംസാരിക്കാറുണ്ടാവും. നമ്മൾ നമ്മളെ പാട് നോക്കി പോവാറാണോ പതിവ്? നല്ല കുട്ടികൾ എന്ത് ചെയ്യും? അവരെ കൂടെ കുറച്ച് സമയം സംസാരിക്കണം, സംസാരിക്കണം, മനസ്സിലായോ? സംസാരിക്കണം, സംസാരിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. അങ്ങനെ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അപ്പൊ അവർക്ക് സന്തോഷമാണ്, അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മളെ പ്രായമുള്ള ഉമ്മയും ഉപ്പയും അങ്ങനെ അല്ലേ കിടക്കും. നിങ്ങൾ ആലോചിച്ച്, നമ്മളാണ് അവിടെ കിടക്കുന്നെങ്കിലോ, നമ്മളവിടെ കിടക്കുകയാണെങ്കിലോ, ആലോചിച്ച് നോക്കണമെങ്കിൽ, നമ്മളിങ്ങനെ ഒറ്റ ഓരോ റൂമിൽ ഒറ്റക്ക് ഇങ്ങനെ ഫാനിട്ട് കിടന്നുറങ്ങുമ്പോൾ ആരും നമ്മളെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ, നമ്മളെ പേരക്കുട്ടികളും നമ്മളെ വീട്ടിലെ ആളുകളും നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് എത്ര സങ്കടമായിരിക്കൂലേ. അള്ളാഹു അത് ആലോചിക്കാൻ പോലും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്താലേ നമുക്ക് ആരെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്യല്ലേ. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്ന കിട്ടില്ലേ, അതേപോലെ കൊടുത്താലേ കിട്ടുള്ളൂ.
അപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കണം, അവർക്ക് ആവശ്യമായ എല്ലാം കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി നമ്മളോട് അവരൊക്കെ ആവശ്യമായ സംഗതികൾ ചോദിച്ചറിയുക, അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുക. സാരില്ല വലിയപ്പ, മാറിക്കോളും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയണം. അതാണ് നല്ല മക്കൾ. നല്ല മക്കളാണോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താ, അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കുക, നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ യാസിറിന്റെ. യുഹിബു യാസിറു, എന്താ കാരണം, യുഹിബു അവനെ ഇഷ്ടപ്പെടുന്നു, യാസിർ ഇഷ്ടപ്പെടുന്നതാണ്. ജദ്ദഹു അവന്റെ വലിയപ്പയെ, അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എഴുപത് വയസ്സായി. എഴുപത് വയസ്സായില്ലേ. ആ സമാനുമിനിയ നല്ല പ്രായമുണ്ട്. അദ്ദേഹം എന്താണ് അദ്ദേഹം ആ എൻജോയ് ചെയ്യാണ്. ഇതൊക്കെ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. അദ്ദേഹത്തിന് ഇത്രയും പ്രായമാണെങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യത്തിന് ഒരു പ്രയാസവും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പ്രയാസവും അദ്ദേഹത്തിന് ആരോഗ്യത്തിനും ക്ഷേമത്തിലൊന്നും ഒരു പ്രയാസമില്ല. അപ്പോ യൗമൻ, ഒരു ദിവസം, സഅല ചോദിച്ചു, യാസിർ ചോദിച്ചു, ആരോടെ ചോദിക്കാം, ആ വല്യപ്പനോട് ചോദിച്ചു, യാ ജദ്ദി, എന്റെ വല്യുപ്പ, മാ സിറു സിഹത്തുക, എന്താ നിങ്ങൾ ആരോഗ്യത്തെ രഹസ്യം? പജാവ ജദ്ദ് പറഞ്ഞു, കുന്നാ, ഞങ്ങളായിരുന്നു, നഅ്കുലു, തിന്നുന്നവർ, തആമൻ, ഭക്ഷണം, തൊയ്യിബൻ, എന്താ തൊയ്യിബ് എന്ന് പറഞ്ഞാല് നല്ലത്, നല്ല ഭക്ഷണമായി കഴിക്കുകയായിരുന്നു അല്ലേ. മാത്രല്ല, വനശ്റബ്, ഞങ്ങൾ കുടിക്കും, മാ അൻ നഖിയൻ, മാ ഉദറൽ, ആ വെള്ളം, നഖിയ, ആ നല്ല ശുദ്ധമായ, എഴുതി വെക്കണേ, അറിയാത്ത വാക്ക് എഴുതി വെക്കണേ, മാ അൻ നഖിയൻ, ശുദ്ധമായ വെള്ളം ഞങ്ങൾ കുടിക്കുമായിരുന്നുള്ളൂ. വനക്കുലു, ഞങ്ങൾ നമ്മള് കഴിക്കും, നമ്മൾ തിന്നു, എന്ത്, ലഹ്മൻ, ലഹ്മെന്ന് പറഞ്ഞാ, ആ ലഹ്മെന്ന് പറഞ്ഞാല് മീറ്റ്, മീറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, ഇറച്ചി, തോസജൻ, ഫ്രഷ് ആയിട്ടുള്ള അല്ലെ, നല്ല ശുദ്ധമായ ഫ്രഷായ മാംസം, അല്ലെങ്കിൽ പുതിയ മാംസമാണ് ഞങ്ങൾ കഴിക്കാറ്. ഞങ്ങൾ കഴിക്കും, അൽ ഖളറവാത്ത്, പച്ചക്കറികൾ, ഫ്രൂട്ട്, കസീറ, ധാരാളം പച്ചക്കറികൾ നമ്മൾ കഴിക്കാറുണ്ടോ? നമ്മുടെ ശരീരത്തെ ഏറ്റവും പ്രധാനമാണെന്ത്, ആ ഈ പച്ചക്കറിയും നമ്മളെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടോ? നല്ല കഴിക്കണം. ഇറച്ചി ഇങ്ങനെ വാരിക്കോരി കഴിക്കാനല്ല പ്രധാനം, അത് വേണം, നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനൊക്കെ അത് ആവശ്യമാണ്. അതിലപ്പുറം അതിന്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് എന്തിക്കണം, പച്ചക്കറിയും നമ്മൾ കഴിക്കണം. വനക്കുരു, എന്നിട്ട് വല്യപ്പ് പറയാം, വനക്കുരു, ഞങ്ങൾ തിന്നും, അൽ മാഞ്ച, മാംഗോ, വൽ ഫനസ്, ചക്ക അല്ലേ, വൽ മൗസ്, മൗസ് എന്താ, പഴം, പയലട്ട, പഴം, വായിരിക, മറ്റുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ തിന്നുമായിരുന്നു. അപ്പൊ 46-ാമത്തെ പേജ് നോക്കി, വക്കുന്ന, ഞങ്ങളായിരുന്നു, നഅമൽ, ജോലി ചെയ്യുന്നവരായിരുന്നു, തിവാല നഹാർ, പകൽ മുഴുവനും, തിവാൽ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ തിവാല നഹാർ, പകൽ മുഴുവനും, വയലുകളിൽ, കൃഷിയിടത്ത് അല്ലെ, ഞങ്ങള് പകൽ മുഴുവനും പാടത്തും അല്ലെ കൃഷിയിടങ്ങളിലും ജോലി ചെയ്യുമായിരുന്നു. വനംശി, ഞങ്ങൾ നടക്കുമായിരുന്നു, ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് ഞങ്ങൾ നടക്കും, വൽ അസ്വാഖ്, സൂഖുൻ ജമ്മു അസ്വാഖ്, എന്താ അസ്വാഖ് എന്ന് പറഞ്ഞാല് കടകളിലേക്ക്, ഞങ്ങൾ എന്ത് ചെയ്യും, പള്ളികളിലേക്കും അങ്ങാടികളിലേക്കും ഞങ്ങൾ എന്ത് ചെയ്യും, നടക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ, ഒന്ന് പീടിയ പോയി വരാൻ പറഞ്ഞ ഞങ്ങളെ വീട്ടിലെല്ലാം ആൾക്കാരെന്താ ചെയ്യലേ, നമ്മള് വേഗം ബൈക്ക് എടുത്തു പോകും, അല്ലെങ്കിൽ കാർ എടുത്തു പോകും, തൊട്ടടുത്തായിരിക്കും, അഞ്ചിന് നടക്കാണ്ടാവുള്ളൂ, ഞാനടക്കം, എന്താ ചെയ്യാറ് അല്ലേ, നമ്മൾ നടക്കാറുണ്ടോ, അതുകൊണ്ട് നമ്മൾ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് പറയാണ്, ആര് വല്യപ്പ് പറയും, അതാണ് സിർറ്, ആ സീക്രട്ട്, അതാണ് സിഹത്തി, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ്, യാ ബുനൈ, എന്റെ പൊന്നുമോനെ, വലാകിന്ന, പക്ഷേ, ആദാതി നാസി, ജനങ്ങളുടെ പതിവ് അല്ലേ, ശീലങ്ങൾ, ആദതറ ശീലങ്ങൾ, ഖദ് തഗയ്യറത്തില്ലോ, ഇന്ന് ആകെ മാറിപ്പോയി എന്ന് അദ്ദേഹം പറയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട വാക്ക് എന്താണെന്നറിയോ, എന്താണെന്നറിയോ, വയസ്ദാദു, സാദ യസീദു, വയസ്ദാദു, അധികരിച്ചു, ഇൻക്രീസ്ഡ്, അതിന്റെ കൂടെ മുഖ്തലിഫുൽ അംറാദ്, മുഖ്തലിഫ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസീസസ്, അംറാദ് എന്ന് പറഞ്ഞാല്
രോഗങ്ങളും വർദ്ധിച്ചു. മാ കുന്നാന അരിഫുഹാ മിൻ ഖബ്ലി, അല്ലേ വലിയ സംഭവം അത്. മാ കുന്നാന അരിഫുഹാ മിൻ ഖബ്ലി, നമുക്ക് മുൻപ് നമുക്കറിയാത്ത പല രോഗങ്ങളും വർദ്ധിച്ചു അല്ലേ. ക്യാൻസർ ഒക്കെ പണ്ട് വ്യാപകമായിരുന്നു അല്ലേ, വല്ലപ്പോഴും ആളുകൾക്ക് ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ നാട്ടിലെ ഒന്നോ രണ്ടോ ഇപ്പൊ എല്ലാവർക്കും ക്യാൻസറാണ്, എല്ലാവർക്കും പ്രയാസങ്ങളാണ്, അങ്ങനെ എത്ര എത്ര അസുഖങ്ങളുണ്ട് മക്കളെ അല്ലേ. അപ്പൊ അങ്ങനെ അത് കേട്ടപ്പോ അജബ അത്ഭുതപ്പെട്ടു, യാസിർ അത്ഭുതപ്പെട്ടു. മിൻ കലാമിൽ ജദ്ദ്, ആ ജദ്ദിന്റെ സംസാരത്തിൽ. വഖാല ഫീ നഫ്സിഹി, അവൻ സ്വയം പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്താ പറയുന്നത് അല്ലേ, ഇത് കേട്ടിട്ട് എന്താ പറയുന്നത്, എന്തായിരിക്കും പറയാ, നമുക്ക് നോക്കാം അടുത്ത ക്ലാസ് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 46-ലെയും 45-ലെയും ഈ പാഠവാതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് പുതിയ വാക്കുകളുണ്ട് അല്ലെ, അത് നിങ്ങൾ നിർബന്ധമായും നോട്ട്ബുക്കിൽ എഴുതി അതിന്റെ അർത്ഥം എഴുതി സാർക്ക് അയക്കണം. പേരും ക്ലാസ്സും എഴുതി അതിക്കാൻ മറക്കരുതേ. ചില കുട്ടികളെങ്കിലും എന്നോട് ഇഷ്ടമുള്ള അറിയാത്തവരുണ്ട്, അവരെ ഞാൻ വിളിക്കും, അവരെ എന്ത് ചെയ്യണം, നിർബന്ധമായും നോട്ട്സ് അയക്കണം. നല്ല കുട്ടികളല്ലേ, നിങ്ങൾ എഴുതുന്നുണ്ടോ? സാർക്ക് അയച്ചാലല്ലേ നിങ്ങൾ ഏതെന്തോ പഠിക്കുന്നുണ്ടോ അറിയുള്ളൂ. സാർക്ക് നിങ്ങളെ കുറിച്ചൊക്കെ ആദ്യം ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കണ്ടോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങളെ അല്ലെ, നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ പ്രയാസം. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വർക്ക് 43-ാമത്തെ പേജില്, ആ പേജിലുള്ള അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതുക. ശേഷം 44-ാമത്തെ പേജില് ഈ ചോദ്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉത്തരം എഴുതുക. അർത്ഥം മനസ്സിലായില്ലേ. പിന്നെ 45-ഉം 46-ലെ ഈ പാഠഭാഗം, ഈ കഥയിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അർത്ഥം എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല സേഫായിരിക്കുക, പ്രാർത്ഥിക്കുക, ഷറഈ പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ലിഖാ.